നമസ്കാരം. മലയാളത്തിൽ ഒരുപിടി നല്ല സിനിമകൾ ചെയ്ത നടിയാണ് ഇന്ദ്രജ. ഇപ്പോഴിതാ കലാഭവൻ മണിയും താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇന്ദ്രജ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. നല്ലൊരു സുഹൃത്ത് അതായിരുന്നു മണിച്ചേട്ടൻ. ഏകദേശം നാലോ അഞ്ചോ ചിത്രങ്ങൾ ചെറിയ ഗ്യാപ്പിനിടയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞു പോയപ്പോൾ മലയാള സിനിമയുമായുള്ള ടച്ചും വിട്ടുപോയി. ആരുടെയും ഫോൺ നമ്പർ ഉണ്ടായിരുന്നില്ല. അന്ന് മൊബൈൽ ഫോണൊന്നും ഇത്രയും വ്യാപകമായിരുന്നില്ല. പക്ഷേ മണിച്ചേട്ടന്റെ മരണം എനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പിന്നീട് കണ്ടിരുന്നില്ല. കേൾക്കുന്നത് ഈ മരണ വാർത്തയിൽ വലിയൊരു സൗഹൃദം ഉണ്ടായിരുന്നു അദ്ദേഹത്തോട്. എന്തെങ്കിലും ഒന്ന് ചോദിക്കണമെങ്കിൽ അതിനൊരാളുണ്ടായിരുന്നു, അതാണ് മണിച്ചേട്ടൻ. ഏതെങ്കിലും ഒരു പ്രോഗ്രാം വന്നാൽ, മണിച്ചേട്ട ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്, അത് ഞാൻ ചെയ്യണോ എന്നൊക്കെ വിളിച്ചു ചോദിക്കാൻ ഒരാൾ വേണ്ടേ. അത്തരത്തിൽ ഒരു വളരെ വലിയ സൗഹൃദമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും മണിച്ചേട്ടൻ അങ്ങനെ തന്നെ ആയിരുന്നു. വളരെ അപ്രതീക്ഷിതമായിരുന്നു ആ മരണം. വളരെ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ കൂടെ ഇല്ല എന്നത് നല്ല വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പഴയ സിനിമകളൊന്നും കാണാറില്ല, പാട്ടുകളൊക്കെ ഇടയ്ക്ക് കേൾക്കുമെന്ന് ഇന്ദ്രജ പറയുന്നു. പരിപാടിക്കിടയിൽ കലാഭവൻ മണിയും ഇന്ദ്രജയും ഒന്നിച്ച് അഭിനയിച്ച ബെൻജോൺസൺ എന്ന ചിത്രത്തിലെ ഇനിയും വിളികൾ നിറയരുതേ എന്ന ഗാനം പ്ലേ ചെയ്തപ്പോൾ ഇന്ദ്രജ കരയുകയായിരുന്നു. ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി ആരാധകരാണ് കലാഭവൻ മണി എന്ന അതുല്യ കലാകാരന്റെ വിടവാങ്ങൽ തീർത്ത ശൂന്യതയെ കുറിച്ച് സംസാരിക്കുന്നത്. നല്ല മനുഷ്യരെ ദൈവം പെട്ടെന്ന് വിളിക്കുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്. ചിലർ ഇല്ലാതെയാകുമ്പോഴാണ് ശരിക്കും അവർ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മണിച്ചേട്ടൻ തിരിച്ചു വന്നിരുന്നെങ്കിൽ ഒരു കംപ്ലീറ്റ് ആക്ടർ ആയിരുന്നു മണിച്ചേട്ടൻ. എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ അഭിപ്രായങ്ങൾ. മലയാള സിനിമയിൽ നികത്താനാകാത്ത വിടവ് സമ്മാനിച്ച് മൺമറഞ്ഞു പോയ നിരവധി കലാകാരന്മാരുണ്ട്. അതിലൊരാളാണ് കലാഭവൻ മണി. ആ മണിനാഥം നിലച്ചിട്ട് 7 വർഷങ്ങൾ പിന്നിട്ടുമെങ്കിലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറവിക്ക് വിട്ടുകൊടുക്കാൻ കഴിയാത്ത ഒരു മുഖമാണ് കലാഭവൻ മണിയുടേത്. അഭിനയത്തെയും നാടൻപാട്ടിനെയും അത്രയധികം സ്നേഹിച്ചിരുന്ന കലാകാരൻ ഇന്നും ഓരോ മലയാളികളുടെയും മനസ്സിൽ ജീവിക്കുകയാണ്. കലാഭവൻ മണിയെ കുറിച്ച് വാതോരാതെ സംസാരിക്കാത്ത ഒരു സഹപ്രവർത്തകരും ഇല്ല. കൈരളി ടിവിയുടെ JB ജംഗ്ഷൻ എന്ന പരിപാടിയിൽ കലാഭവൻ മണിയെ കുറിച്ച് മുമ്പൊരിക്കൽ നടി ഇന്ദ്രജ സംസാരിച്ചത് സമൂഹ